നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ്. ഇപ്പോൾ നെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കൂട് അല്ലേ. അപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനെ മറ്റൊരു ലൂപ്പിൻ്റെ കൂട് പോലെ ആക്കുക, അതായത് ഒരു ലൂപ്പിനെ മറ്റൊരു ലൂപ്പിൻ്റെ ഉള്ളിലാക്കുന്നതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് ദി ബോഡി ഓഫ് അനദർ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ബോഡിയിൽ മറ്റൊരു ലൂപ്പിനെ ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് പറയാം, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പാവാം, അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അതിൽ തന്നെ എന്താ പറയണത്, ഒരു ഫോർ ലൂപ്പ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് തന്നെയാണ് നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കാരണം ലൂപ്പ് എന്ന് പറയുന്നതും എന്താണ്, ഒരു കൺട്രോൾ സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വരാം, ഒരു ഫോർ ലൂപ്പിനുള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പ് വരിക, ഒരു ഫോർ ലൂപ്പിനുള്ളിൽ ഒരു വൈൽ ലൂപ്പ് വരിക, ഒരു വൈൽ ലൂപ്പിനുള്ളിൽ മറ്റൊരു വൈൽ ലൂപ്പ് വരിക, ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വേറൊരു ഡു വൈൽ വരിക. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ്, അപ്പോൾ ഉള്ളിൽ വരുന്ന ലൂപ്പിനെ, അപ്പോൾ ഈ ഒരു ഇപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റു, ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ ഈ രണ്ട് ഫോർ ലൂപ്പ് കാണാം അല്ലേ. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്താണ്, ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡി ആയിട്ടാണ് ആര് വരുന്നത്, ഈ ഫോർ ലൂപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ഫോർ ലൂപ്പ് വരുന്ന സമയത്ത് ഈ ഫോർ ലൂപ്പിനെ നമ്മൾ പറയുന്നത് ഫോർ ഐ ലൂപ്പ് എന്ന് പറയും. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതായത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഐ ആണ് അല്ലേ. ഐ ആണ് ഇനിഷ്യലൈസേഷൻ, ഐനെയാണ് നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ, ഐ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൂപ്പിനെ പറയുന്ന പേരാണ് ഫോർ ഐ ലൂപ്പ് എന്ന് പറയും. അവിടെ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾ ഐ ആണ്. അതേസമയം ഇവിടെ വരുന്നത് നമ്മൾ ഇവിടെയും ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ എന്തെന്ന് പറയും, ഫോർ ജേ ലൂപ്പ് എന്ന് പറയും. കാരണം ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ജേ ലൂപ്പാണ് അല്ലേ. അതായത് ജേയുടെ ഇനിഷ്യലൈസേഷൻ, ജേയുടെ ടെസ്റ്റ്, ജേയുടെ അപ്ഡേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറ്റ്സ് എ നെസ്റ്റിംഗ് ലൂപ്പാണ് അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് ആണ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന രണ്ടും ഫോർ ലൂപ്പാണ്. ഇത് ഫോർ ഐ ലൂപ്പും ഇത് ഫോർ ജേ ലൂപ്പുമാണ്. അപ്പോൾ ഔട്ടർ, അതായത് ഇപ്പോൾ ഇതാണ് പുറത്തുള്ള ലൂപ്പ്. ഈ ലൂപ്പിനെ പറയുന്ന പേരാണ് ഔട്ടർ ലൂപ്പ് എന്ന് പറയും. അതേപോലെ തന്നെ ഈ ലൂപ്പിനെ പറയുന്ന പേരാണ് ഇന്നർ ലൂപ്പ് എന്ന് പറയും. അകത്തുള്ള ലൂപ്പിനെ ഇന്നർ ലൂപ്പെന്നും പുറത്തുള്ള ലൂപ്പിനെ ഔട്ടർ ലൂപ്പെന്നും പറയുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ക്ലോക്കിനെ സങ്കല്പിക്കാം. നമ്മുടെ ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ക്ലോക്ക് ഓരോ പ്രാവശ്യവും സെക്കൻഡ് സൂചി 12 നിന്നും 1, 2, 3 അങ്ങനെ ചുറ്റി ചുറ്റി എവിടെ എത്തും, തിരിച്ച് 12 എത്തുമ്പോഴാണ് നമ്മുടെ മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം നീങ്ങുന്നത് അല്ലേ. നെക്സ്റ്റ് ടൈം ഇതേപോലെ സെക്കൻഡ് സൂചി 12 നിന്നും തിരിച്ച് 12 എത്തുമ്പോഴാണ് മിനിറ്റ് സൂചി ഒന്ന് നീങ്ങുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് സൂചി ആറ്റ് വർക്ക് ചെയ്യുന്നത് ഇന്നർ ലൂപ്പും മിനിറ്റ് സൂചി ആറ്റ് വർക്ക് ചെയ്യുന്നത് ഔട്ടർ ലൂപ്പുമാണ്. അതായത് ഇന്നർ ലൂപ്പിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷന് ശേഷം മാത്രമേ ആരും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്കറിയാം ഏതൊരു ലൂപ്പിൻ്റെയും ആദ്യം എന്താണ് ഇനിഷ്യലൈസേഷൻ, ആ ഫോർമാറ്റ് നമ്മൾ മനസ്സിലാ ഉറപ്പിക്കുക. അതായത് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റിൽ നിന്ന് നേരെ എവിടേക്ക് പോകും, ബോഡിയിലേക്ക് വരും, ബോഡിയിൽ നിന്ന് നേരെ എവിടേക്ക് പോകും, അപ്ഡേറ്റിലേക്ക് പോകും, അപ്ഡേറ്റിൽ നിന്നും പിന്നെയും ടെസ്റ്റ്, ബോഡി അപ്ഡേറ്റ്, ടെസ്റ്റ്, ബോഡി അപ്ഡേറ്റ്, ടെസ്റ്റ്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്നീ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എത്ര പ്രാവശ്യം മാത്രമേ കയറുന്നുള്ളൂ, ഒരൊറ്റ പ്രാവശ്യം. ഒരു ലൂപ്പിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം നടക്കുന്ന പ്രോസസ്സാണ് ഇനിഷ്യലൈസേഷൻ. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷനിലേക്ക് വരുന്നു, ടെസ്റ്റിലേക്ക് വരുന്നു, ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡിയിലേക്ക് കയറുന്നു, ബോഡിയിൽ നിന്ന് നേരെ എവിടേക്ക് പോകുന്നു, അപ്ഡേറ്റിലേക്ക് പോകുന്നു, അപ്ഡേറ്റിന് പിന്നെയും ടെസ്റ്റ്, ബോഡി അപ്ഡേറ്റ്, ടെസ്റ്റ്, അങ്ങനെ അങ്ങനെയാണ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ടർ ലൂപ്പ്, ഇത് നമ്മുടെ ഇന്നർ ലൂപ്പ്. ഇനി ഒരു എക്സിക്യൂഷൻ പറയാം. ആദ്യം ഇനിഷ്യലൈസേഷൻ, ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് നേരെ എവിടേക്ക് പോകും, ടെസ്റ്റിലേക്ക് പോകും, ടെസ്റ്റിൽ നിന്ന് നേരെ എവിടേക്ക് വരും, ബോഡിയിലേക്ക് വരും. ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ എന്ത്, ബോഡി അല്ലേ. ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് വരുന്ന സംഭവത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുക. അത് എന്താവാം, ഒരു ലൂപ്പ് തന്നെ ആവാം. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ലൂപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വന്നില്ല. ഇവിടെ ഈ ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഈ ലൂപ്പാണ് അല്ലേ. അപ്പോൾ ആദ്യം ഐ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഈ ലൂപ്പ് ഔട്ടർ ലൂപ്പ്, ഇത് ഉള്ളിൽ വരുന്ന ലൂപ്പിനെ ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഐ ഈസ് ഈക്വൽ ടു 1 നമ്മൾ എഴുതി നോക്കാം. ഐൻ്റെ വാല്യൂ 1 ആകുന്നു. ഇനി ഐ 1 ആയി കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകും, ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് എവിടേക്ക് പോകണം, ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകണം. ടെസ്റ്റിൽ പോകുന്ന സമയത്ത് ഐയുടെ വാല്യൂ എത്രയാണ്, 1 തന്നെയാണ്. 1 <ഓർ ഈക്വൽ ടു 2, 1 2നെക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 2നെക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ,
condition true one. Alle one landine kaatum cherudo cherudana alle appo condition true aayisikku automatically evadiki varanam adinde body like varanam body like varuna samayath adu mattoru loop thanneyana mattoru loop thanneyana appo avadiki ettuna samayath ivada endu kaanum j is equal to 1 nu kaanum appo ayinde value 1 thanneyana ഇവിടെ എത്തുമ്പോൾ j is equal to 1 കാണും പിന്നെ നേരെ ഈ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് എവിടേക്ക് പോകും ടെസ്റ്റിലേക്ക് പോകും j യുടെ വാല്യൂ എത്രയാണ് 1 ആണ് 1 less than or equal to 3 1 3നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ എന്ന് ചോദിച്ചാൽ ചെറുതാണ് അല്ലേ അപ്പോൾ അവിടെയും കണ്ടീഷൻ ട്രൂ ആണ് അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി ഈ ലൂപ്പ് ഇന്നർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാണ് ഇതിന്റെ ബോഡി സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഈ ഔട്ടർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് ഇന്നർ ലൂപ്പാണ് ഇന്നർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ നമ്മുടെ ഫോർ ഐ സി ജെ ഇസ് ഈക്വൽ ടു 1 വന്നു 1 less than or equal to 3 കണ്ടീഷൻ ട്രൂ ആണെന്ന് നോക്കി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ബോഡിയിലേക്ക് വരും അതിൻ്റെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് സി ഔട്ട് ഐ ജെ നമുക്കിവിടെ അറിയാം ഐൻ്റെ വാല്യൂ എത്രയാണ് 1 ജെയുടെ വാല്യൂ എത്രയാണ് 1 അപ്പോൾ എന്ത് പറയും 1 1 നമ്മളിവിടെ ഇറക്കി ഗ്യാപ്പ് ഒന്നും കൊടുത്തിട്ടില്ല ഐ ജെ എന്ന് 1 1 പറയും ഐയുടെ വാല്യൂ 1 ആണ് ജെയുടെ വാല്യൂ 1 ആണ് ഇനി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നേരെ എവിടേക്ക് പോകണം ബോഡി കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകണം ശരിക്കും അപ്ഡേറ്റിലേക്ക് പോകണം ഏത് അപ്ഡേറ്റിലേക്കാണ് പോകേണ്ടതെന്ന് അറിയോ നമ്മുടെ ഇന്നർ ലൂപ്പിൻ്റെ അപ്ഡേറ്റിലേക്ക് ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ മാത്രമേ ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേഷനിലേക്ക് പോവുകയുള്ളൂ അത് മനസ്സിലാക്കണം ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞു ബോഡിയിലേക്ക് വന്നു അപ്പോൾ ഇതിൻ്റെ ബോഡിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞു ഇതിൻ്റെ ബോഡിയിലേക്ക് വന്നു ഇതിൻ്റെ ബോഡിയിലേക്ക് വന്ന ശേഷം നേരെ എവിടേക്ക് പോകണം ഇതിൻ്റെ അപ്ഡേഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ജെയുടെ വാല്യൂ എന്താവും ജെയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ് അപ്പോൾ ജെയുടെ വാല്യൂ എന്താവും ജെയുടെ വാല്യൂ 2 ആകും അപ്ഡേഷനേക്കാൾ ജെ ഇൻക്രിമെൻ്റ് ആവും ഒന്ന് കൂടുമല്ലോ 2 ആയി നേരെ എവിടേക്ക് പോവും ടെസ്റ്റിലേക്ക് പോവും 2 ജെയുടെ വാല്യൂ 2 ആയാലോ 2 less than or equal to 3 2 3നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ ചോദിക്കും ചെറുതാണ് കണ്ടീഷൻ ട്രൂ ആണ് ഇങ്ങോട്ടേക്ക് വരും സി ഔട്ട് ഐ ജെ ഐയുടെ വാല്യൂ ഇപ്പോഴും എന്ത് തന്നെയാണ് 1 തന്നെയാണ് ജെയുടെ വാല്യൂ എന്തായി 2 ആയി അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും 1 2 എന്ന് പ്രിൻറ്റ് ചെയ്യും പിന്നെ എവിടേക്ക് പോവും ജെയുടെ വാല്യൂയിലേക്ക് ജെ അപ്ഡേഷനിലേക്ക് പോവും ജെയുടെ വാല്യൂ 3 ആവും ഇനിഷ്യലി ഇപ്പോൾ 2 ആയിരുന്നു 3 ആയി 3 ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും 3 less than or equal to 3 3 3നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ ചെറുതല്ല ബട്ട് ഈക്വൽ ആണ് അല്ലേ അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ് നേരെ ബോഡിയിലേക്ക് വരും സി ഔ ഐ ജെ ഐയുടെ വാല്യൂ ഇപ്പോഴും എന്ത് തന്നെയാണ് 1 തന്നെയാണ് ജെയുടെ വാല്യൂ എന്തായി നമ്മുടെ 3 ആയി ഇവിടെ ഇൻക്രിമെൻ്റ് ആയില്ലോ അപ്പോൾ നമ്മളിവിടെ എഴുതാൻ വിട്ടുപോയി ജെയുടെ വാല്യൂ ഇവിടെ 3 ആയിരുന്നു 3 ആണ് ലെസ് ദാൻ ഇക്വൽ ടു 3 നമ്മൾ ചെക്ക് ചെയ്ത് അപ്പോൾ ഐയുടെ വാല്യൂ 1 ഉം ജെയുടെ വാല്യൂ 3 ഉം ആയി പിന്നെ എവിടേക്ക് പോവും ഇവിടേക്ക് പോവും ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ആവും 4 ആവും 4 less than or equal to 3 കണ്ടീഷൻ ഫോൾസ് ആണ് കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ ബോഡി ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ലൂപ്പ് ബോഡി അല്ലേ അപ്പോൾ ഈ ലൂപ്പ് ബോഡിക്കകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പ് ബോഡിയുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ നേരെ എവിടേക്ക് വരണം നമുക്കറിയാം ടെസ്റ്റ് കഴിഞ്ഞാൽ എവിടെ ടെസ്റ്റ് കഴിഞ്ഞാൽ നേരെ എവിടേക്ക് വരും ലൂപ്പ് ബോഡിക്ക് വരും ലൂപ്പ് ബോഡി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എവിടേക്ക് പോകണം അപ്ഡേറ്റിലേക്ക് പോകണം അല്ലേ ഈ ഈ ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ ബോഡി അല്ലേ അപ്പോൾ ഈ ബോഡിക്കകത്ത് കയറിയ ശേഷം നേരെ എവിടേക്ക് പോകണം ഇതിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകണം അല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഐയുടെ വാല്യൂ എന്താവും ഐയുടെ വാല്യൂ ഇനീഷ്യലി 1 ആയിരുന്നു ഐ പ്ലസ് പ്ലസ്സിലേക്കേ പോകണം കാരണം ഈ ലൂപ്പിൻ്റെ ബോഡിയാണിത് ബോഡിയിൽ കയറിയ ശേഷം നേരെ എവിടേക്ക് പോകണം അപ്ഡേറ്റിലേക്ക് പോകണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഐൻ്റെ വാല്യൂ എന്താവും ഐൻ്റെ വാല്യൂ 2 ആകും ഇപ്പോൾ ഐൻ്റെ വാല്യൂ 1 ആയിരുന്നു ഐൻ്റെ വാല്യൂ 2 ആകും നേരെ ഇവിടേക്ക് വരും 2 less than or equal to 2 2 2നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ കണ്ടീഷൻ എന്താണ് ട്രൂ ആണ് അല്ലേ 2 ചെറുതല്ല ബട്ട് ഈക്വൽ ആണ് ഈ ചെറുതോ ഈക്വലോ ആണ് അപ്പോൾ ചെറുതല്ല ബട്ട് ഈക്വൽ ആണ് കണ്ടീഷൻ ട്രൂ ആണ് നേരെ അതിൻ്റെ ബോഡിയിലേക്ക് വരുന്നു ഇതാണ് അതിൻ്റെ ബോഡി ഇപ്പം നമ്മുടെ അതിൻ്റെ വാല്യൂ 2 ആയി കേട്ടോ പിന്നെയും ജെയുടെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങും ജെയുടെ വാല്യൂ എന്താവും ജെ ഈസ് ഈക്വൽ ടു 1 കണ്ടീഷൻ ട്രൂ ആണ് ജെ ഈസ് ഈക്വൽ ടു 1 1 less than or equal to 3 1 3നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ കണ്ടീഷൻ ട്രൂ ആണ് സി ഔട്ട് ഐ ജെ ഐയുടെ വാല്യൂ എന്താണ് 2 ആണ് ജെയുടെ വാല്യൂ എന്താണ് 1 ആണ് അല്ലേ അപ്പം ഇനി ഈ ഇന്നർ ലൂപ്പിൽ വരുന്ന ഓരോ സമയത്തും ഔട്ടർ ലൂപ്പിൽ നിന്ന് ഇന്നർ ലൂപ്പിലേക്ക് വരുന്ന ഓരോ സമയത്തും ജെയുടെ വാല്യൂ പിന്നെയും എവിടെ നിന്ന് തുടങ്ങണം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങണം അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു 1 ആണ് 1 less than or equal to 3 കണ്ടീഷൻ നോക്കി ട്രൂ ആണ് കണ്ടീഷൻ ആകുമ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ 2 ആയിട്ടുണ്ട് ഐയുടെ വാല്യൂ 1 ആണ് അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും 2 1 പ്രിൻറ്റ് ചെയ്യും പിന്നെയും എവിടേക്ക് പോകണം ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ ബോഡി ബോഡിയിൽ നിന്ന് എവിടേക്ക് പോകണം അപ്ഡേഷനിലേക്ക് പോകണം ജെയുടെ വാല്യൂ എന്താവും 2 ആവും 2 less than or equal to 3 2 2നേക്കാട്ടും ചെറുതോ ഈക്വലോ ആണ് കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ ചെറുതാണ്
അപ്പോൾ പിന്നെയും കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നേരെ എവിടേക്ക് വരണം, ബോഡിയിലേക്ക് വരണം. ഐയുടെ വാല്യൂ എന്താണ്? ടു ആയിട്ടുണ്ട്. ജെയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻ്റ് ആയി ഇവിടെ. ഐയുടെ വാല്യൂ എന്തായിട്ടുണ്ട്? ടു ആയിട്ടുണ്ട്. ജെയുടെ വാല്യൂ എന്താണ്? ടു ആണ്. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? ടു ടു എന്ന് പ്രിൻ്റ് ചെയ്യും. പിന്നെയും ഇവിടേക്ക് പോവും. ജെയുടെ വാല്യൂ എന്താവും? അപ്ഡേഷൻ ആവും. ജെയുടെ വാല്യൂ 3 ആവും. നേരെ ഇവിടെ ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 3നെക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ? ഇപ്പോൾ ചെറുതല്ല, ബട്ട് ഈക്വൽ ആണ്. കണ്ടീഷൻ ട്രൂ തന്നെയാണ്. അപ്പോഴും ഇങ്ങനെയൊക്കെ വരും. സി ഔട്ട് ഐ. ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ 2. ജെയുടെ വാല്യൂ എന്തായിട്ടുണ്ട്? ഇവിടെ വാല്യൂ, ജെയുടെ വാല്യൂ 3. അപ്പോൾ പിന്നെയും എന്ത് ചെയ്യും? അപ്ഡേഷനിലേക്ക് പോകും. ജെയുടെ വാല്യൂ എന്താവും? 3 ആവും. 3 അല്ല, ജെയുടെ വാല്യൂ 4 ആവും. ഇവിടെ 3 ആയില്ലോ, 4 ആവും. 4 less than or equal to 3, കണ്ടീഷൻ ഫോൾസ്. എന്നാൽ 3നെക്കാട്ടും ചെറുതോ ഈക്വലോ അല്ല, കണ്ടീഷൻ ഫോൾസായി. ഇപ്പോൾ ഈ ലൂപ്പ് ബോഡിയാണ് കഴിഞ്ഞ നേരെ എവിടേക്ക് പോകണം? അപ്ഡേഷനിലേക്ക് പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഐയുടെ വാല്യൂ എന്താകും? ഐയുടെ വാല്യൂ എന്താകും? 3 ആവും. ഇനിഷ്യലി 2 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു. അപ്പോൾ ഇനി എന്താവും? ഐയുടെ വാല്യൂ 3 ആവും. അപ്പോൾ നേരെ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകും. 3 less than or equal to 2. 3 2നെക്കാട്ടും ചെറുതോ ഈക്വലോ ആണോ നോക്കും. അല്ല, 3 2നെക്കാട്ടും ചെറുതോ അല്ല, ഈക്വലോ അല്ല. അപ്പോൾ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് 1 1 1 2 1 3 2 1 2 2 2 3 എന്ന രൂപത്തിൽ വർക്ക് ചെയ്യും. അപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്താണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് എന്നാണ് സാധാരണ ചോദിക്കുക. 2 മാർക്സ് ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് ദി ബോഡി ഓഫ് അനദർ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ബോഡിയിൽ മറ്റൊരു ലൂപ്പ് വയ്ക്കുന്നതിനെയാണ് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഏറ്റവും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനും എഴുതാനും സൗകര്യമുള്ള ലൂപ്പാണ് ഫോർ ലൂപ്പ്. കാരണം ഒരൊറ്റ ലൈനിൽ തന്നെ എന്ത് വരും? ഇനിഷ്യലൈസേഷൻ വരും, ടെസ്റ്റ് എക്സ്പ്രഷനും വരും, അപ്ഡേറ്റും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്ന ഒരു ഫോർ ലൂപ്പിനുള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പ്. ഇതേ പ്രോഗ്രാം നമുക്ക് എന്തിനുള്ളിൽ എഴുതാം? ഒരു ഫോർ ലൂപ്പിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്താം? ഒരു വൈ ലൂപ്പ് എഴുതാം. ഒരു വൈ ലൂപ്പിനുള്ളിൽ ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഒരു വൈ ലൂപ്പിനുള്ളിൽ മറ്റൊരു വൈ ലൂപ്പ് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇത് നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇതിൽ ഇത് നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പായ ഡു വൈയിൽ വെച്ച് എഴുതിയാലും പ്രശ്നമില്ല, കാരണം കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയൊരു കാര്യമാണെങ്കിൽ നമുക്ക് ആൻസറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്സ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് തരാം, ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും.